ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇൻഫോ പാർക്കിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആക്ച്വലി ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ കൊടകരയിലേക്കാണ്. അപ്പോൾ നമുക്ക് മെല്ലെ അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ. ഇത് സ്മാർട്ട് സിറ്റി ഗേറ്റ് ആണ്. നമ്മൾ മെല്ലെ ഇവിടെ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ. നമ്മളിങ്ങനെ ആലുവ എത്താ റൈഡിൽ. ഇപ്പോൾ മുട്ടമ്പിയാടൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വെളിച്ചമൊന്നും വേണ്ടില്ല. അപ്പോൾ ഒരു 5-5.5 ആയിട്ടുള്ളൂ. നമ്മൾ എയർപോർട്ട് റോഡിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം വെളിച്ചമൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വണ്ടികളൊക്കെ ആയി തുടങ്ങി. നല്ല രസകരമായ ഒരു ഡ്രൈവിംഗ്. ഏകദേശം നേരൊക്കെ വെളുത്ത് തുടങ്ങി. നമ്മൾ അങ്കമാലി എത്തി. അങ്കമാലി ഇപ്പോൾ അങ്കമാലി കഴിഞ്ഞ് കരയാമ്പറമ്പ് എത്തിയിട്ടുണ്ട്. വലിയ ക്ഷീണമൊന്നും തോന്നുന്നില്ല. നമ്മളൊരു 32 കിലോമീറ്ററോളം കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം സൂര്യനൊക്കെ വന്നുകൊടി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിർത്തി കുറേശ്ശെ വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 1.5-1.75 മണിക്കൂറായി നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട്. അത്യാവശ്യം ഒരു ക്ഷീണമൊന്നും തോന്നുന്നില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിരിക്കുന്നുണ്ട്. ഈ രാവിലെ തന്നെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ളൊരു ക്ലൈമറ്റും. വണ്ടികൾ അധികമൊന്നുമില്ല റോഡിൽ. അത്യാവശ്യം 1-2 വണ്ടികൾ ഇങ്ങനെ ഇടയ്ക്ക് പോകുന്നുള്ളൂ. പിന്നെ അധികം ചരക്ക് ലോറികളാണ്. അധികം ശ്രദ്ധിച്ച് ഒരു സൈഡ് പിടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കരയാമ്പറമ്പ് സെന്റ് ജോസഫ് ചർച്ച് ആണ്. വെളിച്ചക്കുറവുള്ളതുകൊണ്ട് ഞാൻ അങ്കമാലി വരെ ഉള്ള അധികം വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ കരയാമ്പറമ്പ് കഴിഞ്ഞ് നമ്മുടെ അറ്റ്ലക്സ് കൺവെൻഷൻ സെൻ്ററിൻ്റെ അടുത്തേക്ക് എത്താൻ പോവാണ്. ഹോസ്പിറ്റലിൻ്റെ കേരളത്തിലെ ആദ്യത്തെ ബ്രാഞ്ചാണ് നമ്മുടെ കറുകുറ്റി അറ്റ്ലക്സ് കൺവെൻഷൻ സെൻറ്റർ കോമ്പൗണ്ടിനുള്ളിൽ ഈ കാണുന്നത്. ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു കോവിഡ് രോഗികളടക്കം ഉള്ള എല്ലാവിധ അസുഖങ്ങളും ഇവിടെ ചികിത്സയിലും തോന്നുന്നു. എറണാകുളം ജില്ലയോട് വിട പറഞ്ഞ് തൃശ്ശൂർ ജില്ലയിലേക്ക് കടക്കുകയാണ്. നമുക്കിവിടെ ഒരു ശരവണ ഭവൻ ഉണ്ട് ഇവിടെ. അതായത് പൊങ്ങം. നമുക്ക് വേണമെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് പോകുന്ന ഒരു കണ്ണിന് പോകാം. ഞാനിപ്പോൾ നേരെ എവിടെയാണ്, നമുക്ക് കൊടകരയ്ക്കാണ് എത്തേണ്ടത്. നമ്മളങ്ങനെ കൊരട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മളെ സ്വന്തം മണിച്ചേട്ടൻ്റെ സ്ഥലമെത്തി. ചാലക്കുടിപ്പാലത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഏകദേശം നല്ല വെളിച്ചമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നേരം വെളുത്തു. ഒരു 6.5 ആയിട്ടുണ്ട്. നല്ല പോലെ കിതക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 50 കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ചാലക്കുടിപ്പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. ഞാനൊന്ന് ഇവിടെ നിർത്തി എടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോഴത്തെ സൈഡില് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നൊരു അതിമനോഹരമായ കാഴ്ചയും കാണാം കേട്ടോ. നല്ല നമ്മളങ്ങനെ ചാലക്കുടി എത്തി. ഇനി ഇവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ കൂടെ ഉള്ളു കൊടകര എത്താനായിട്ട്. അധികം വൈകാണ്ട് തന്നെ
ചാലക്ക്. അതിരപ്പള്ളിയിലേക്കൊക്കെ പോണെങ്കിൽ ഈ ജംഗ്ഷനിൽ നിന്ന് വേണമെങ്കിൽ തിരിഞ്ഞു പോകാട്ടോ. ഇവിടെ നിന്ന് യു ടേൺ എടുത്ത് ആ റോഡ് വഴി സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ അതിരപ്പള്ളിയിലേക്കാണ്. ചാലക്കുടിയും കോട്ടയൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിന്റെ ഒരു വലിയൊരു ഫാക്ടറി ഉണ്ട്. ഏകദേശം നമ്മൾ അതിനടുത്തെത്തി കഴിഞ്ഞു. ഓൾമോസ്റ്റ് കൊടകര എത്തി. ഇവിടെയാണ് എൻ്റെ നാട്. ഞാൻ ആ നാട്ടിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇത് കൊടകര. അങ്ങനെ നമ്മൾ 2 മണിക്കൂറും 9 മിനിറ്റും എടുത്ത് കൊച്ചി ഇൻഫോ പാർക്കിൽ നിന്ന് കൊടകര എത്തിയിരിക്കുകയാണ്. കൊടകര ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടെ പോവുകയാണ്. നമ്മൾ ഏകദേശം ഒരിപ്പോൾ 60 കിലോമീറ്ററോളം വൺ സൈഡ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ കൊടകര ഫ്ലൈ ഓവർ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിവിടുന്ന് പൂനിലാർക്കാവ് അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച് നമ്മുടെ വൺ സൈഡ് യാത്ര അവസാനിപ്പിക്കാൻ പോവാം. അങ്ങനെ നമ്മൾ കൊടകര പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലാണ്. നമ്മുടെ ഏകദേശം വൺ സൈഡ് ഡ്രൈവ് ഇവിടെ തീർന്നു. ഇനി നമ്മൾ തിരിച്ച് എറണാകുളത്തേക്ക് തന്നെ പോകാൻ പോകാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം സമയം 7:30 ആയിട്ടുണ്ട്. നമ്മൾ കൊടകര വന്ന് ഇപ്പോൾ തിരിച്ച് എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ചാലക്കുടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത്യാവശ്യം നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ചെറിയൊരു ബ്രേക്ക് എടുക്കാന്ന് വെച്ചിട്ട് ഹോട്ടലിൽ ചെറുതായിട്ട് ബ്രേക്ക് പപ്പടം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് തിരിച്ച് എറണാകുളത്തേക്ക് പോകാനുള്ള യാത്ര. ഭക്ഷണമായിരുന്നു കേട്ടോ. ഇത് NH തന്നെയുള്ള ചിറങ്ങര അമ്പലത്തിനോട് ചേർന്ന് തന്നെയുള്ള ഒരു വലിയൊരു കുളമാണ്. നല്ല ഭംഗിയാണ്. നമ്മളിപ്പോ തിരിച്ച് ചാലക്കുടി അങ്കമാലിയൊക്കെ കഴിഞ്ഞ് അത്താണി സിഗ്നലിലെത്തിയിട്ടുണ്ട്.
ഈ സിഗ്നലിൽ നിന്നാണ് എയർപോർട്ട് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് മാർത്താണ്ഡവർമ്മ പാലമാണ്, നമ്മുടെ ആലുവ പാലത്തിന് മുന്നാണ്. ഏകദേശം ഇപ്പോൾ ഒരു 100 കിലോമീറ്ററോളം നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ആലുവ സിഗ്നലിലാണ്. ഇനി ഇവിടെ നിന്നൊരു കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 22 കിലോമീറ്റർ കൂടിയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്കുള്ള ദൂരം. നമ്മൾ എത്രയും പെട്ടെന്ന് ഫിനിഷ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നല്ല വെയിലുണ്ട് ഇപ്പോൾ. ആലുവ മെട്രോ സ്റ്റേഷനാണ് കാണുന്നത്. അത്യാവശ്യം എല്ലാം ഓപ്പണൊക്കെ ആയിട്ടുണ്ട്, മെട്രോ ഒക്കെ റണ്ണിങ് ആണ്. എന്നാലും പക്ഷേ ആളുകളൊക്കെ കുറവാണ്. ദൂരെ ഒരു മെട്രോ ട്രെയിൻ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ കളമശ്ശേരിയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ഇൻഫോ പാർക്ക് റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് എത്താറായി എന്ന് വേണമെങ്കിൽ പറയാം. ഇൻഫോ പാർക്കിന്റെ ബിൽഡിങ്ങുകളാണ് നേരെ മുന്നിൽ കാണുന്നത്. അങ്ങനെ നമ്മൾ ഇന്ന് കാലത്ത് 4:50 കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ മുന്നിൽ നിന്നാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഓൾമോസ്റ്റ് ഇത് തിരിച്ച് വീണ്ടും അതേ സ്പോട്ടിലേക്ക് എത്താൻ പോവുകയാണ്. ഗ്രൂപ്പിൻ്റെ സൈബർ ടവർ 1 സൈബർ ടവർ 2 ആണ് നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത്. നമ്മള് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെ ഏകദേശം എത്തിയിരിക്കുന്നുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 4.5 മണിക്കൂറാണ് നമ്മൾ ഈ റൈഡിനെടുത്തത്. 110 കിലോമീറ്ററോളം നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്തു. കുഴപ്പമൊന്നും തോന്നുന്നില്ല. വലിയ പ്രശ്നം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, നല്ല വെയിലുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ചെറിയ ഡീഹൈഡ്രേഷൻ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഞാൻ നിൽക്കുന്നത് ഇൻഫോ പാർക്കിൻ്റെ മുന്നിലാണ്. അപ്പോൾ ഇനി ഒത്തിരി സൈക്കിൾ ട്രാവൽ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.